അപ്പൊ ഞാനവിടെ ഇട്ടിരിക്കുന്നത് ഒരു ചിക്കൻ ആണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വെന്താൽ മതി. അധികമൊന്നും വേവട്ട, വേവ് കൂടുതൽ വേണ്ട ഇതിന്. നമുക്കവിടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. ഇത് 3 സവാള അരിഞ്ഞത്, പിന്നെ തക്കാളി 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ലാസ്റ്റ് അരിഞ്ഞാൽ മതി. അത് നമുക്കവിടെ ഉള്ളിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് അരിഞ്ഞുവെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ടാൽ മതി, കാരണം ഞങ്ങൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൽ 2 സ്പൂണാണ് ഇടുന്നത്, 2 ടേബിൾ സ്പൂൺ ഉപ്പ്. നന്നായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതിനാവശ്യമായ മസാലകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ ഇവിടെ ഈ സ്പൂണാണ് എല്ലാം അളഞ്ഞിരിക്കുന്നത്. ഇനി 4 ടേബിൾ സ്പൂൺ മഞ്ഞൾ മുളക് പൊടി, ഇത് 3 ടേബിൾ സ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുറച്ച് മസാലകൾ, പിന്നെ നമുക്കിതിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ പൊടി ഇടാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാലയ്ക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മള് മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മൊരിയണം. തേങ്ങ ഇടാത്തോണ്ട് കരിഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ ചിക്കൻ വേവിച്ച വെള്ളവും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് ക്രഷ് ചെയ്ത് നമുക്ക് നേരത്തെ ഇതെടുത്ത ഉള്ളിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിൻ്റെ അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ വെള്ളവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് അവിച്ച് വെച്ച ചിക്കൻ്റെ ഫുൾ വെള്ളവും ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഗ്രേവിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 ചെറിയുള്ളി, കുറച്ച് വേപ്പില, ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്ഥലത്ത് കാശ്മീരി ചില്ലിയാണ്. ചിക്കനിലും അത് തന്നെ ഇട്ടിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അതിൽ. പിന്നെ ഇത് താളിച്ചത് ഒന്ന് വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റ്.
you for watching this video.